ലേഡീസ് അവർ അടുത്തതായി ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന പ്രണവം എന്ന സെഗ്മെന്റ് ആണ്. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവരുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ഇന്നത്തെ എപ്പിസോഡിൽ സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞത് ബ്രാഹ്മണരിൽ താഴെയുള്ള ആൾക്കാർക്ക് ജീവിതവിജയം നേടുന്നതിനുള്ളതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞിരുന്നു ഇന്ന് ബ്രാഹ്മണരായിട്ടുള്ളവർക്കുള്ള എന്താണ് അവരുടെ പ്രതിവിധി എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ശ്രീഭദ്രയ്ക്കുള്ള ധ്യാനമന്ത്രവും സാറിന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ബ്രാഹ്മൺ കുലം ഒഴികെയുള്ള താഴേക്കുള്ള എല്ലാ കുലങ്ങൾക്കും കളരിമൂർത്തി നിവേദ്യങ്ങൾ ചെയ്ത, അതായത് കള്ളും ബ്രാണ്ടിയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ബ്രാഹ്മൺ കുലങ്ങൾ വേണ്ട എന്ന് പറയാൻ കാരണം. പണ്ട് കാലത്തുള്ള ആ പൂർവ്വ കർമ്മന്മാരൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ഇന്ന് കാലത്ത് ഉപയോഗിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാം, ചെയ്യുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും പറയുന്നത് എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ ഞങ്ങൾ നിരീക്ഷിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് സ്വയം രക്ഷപ്പെടുന്നതിനുള്ള ഒരു കർമ്മമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് പൂജാവിധികൾ കഴിഞ്ഞു പോയവർക്കായാലും ഇത് സ്വയം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നുണ്ടെന്നും ഒരു ദേവതയും നമുക്ക് ബാധയായിട്ട് വരികയില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പണ്ട് കാലങ്ങളിൽ എല്ലാ കുലങ്ങൾക്കും ഇങ്ങനെയുള്ള ദേവതാ സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഭരദേവതാ സങ്കല്പത്തിൽ നിന്നിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മമാണ് ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നമ്മളുടെ ശിഷ്യനായിട്ട് വരുന്നവർക്ക് പറഞ്ഞുകൊടുത്ത്, ഈ ജ്യോതിഷം നോക്കാൻ വരുന്നവർക്ക് രക്ഷപ്പെടുന്നതിനുള്ള പൊടിക്കൈ കൊടുത്ത്, ജ്യോത്സ്യന്മാർ പേരെടുക്കുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ ഗുരുനാഥൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സംഭവങ്ങളാണ് നമ്മളിത് മൊത്തം ജനങ്ങൾക്ക് തന്നെ തരുന്നത്. കാരണം നമ്മുടെ അടുത്ത് വന്നു പോകുമ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനുള്ള സമയം നമുക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതെല്ലാവരും ഉപയോഗിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ബ്രാഹ്മൺ കുലങ്ങളിലുള്ള ആളുകൾക്ക് തീരെ നിവൃത്തിയില്ലാതെ വരുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അടുക്കള നിവേദ്യമാണ് വയ്ക്കേണ്ടത്. അവർ അടുക്കളയിൽ ഇതേപോലെ തന്നെ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ഈ പറഞ്ഞ രീതിയിലുള്ള ഇല, നമ്മൾ മുമ്പ് പറഞ്ഞ അഞ്ച് വിരൽ വീതിയിലുള്ള ഇല വെട്ടി അതേപോലെ വെച്ച് അതിനുശേഷം അതിൻ്റെ താഴെ തൂശനില വെച്ച് അതിൻ്റെ അകത്ത് അവല്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, ഒരു കദളിപ്പഴം, പിന്നെ അവസാനം തേനൊഴിക്കുക. ഇതേപോലെ തന്നെ ഭരദേവതകളെ സങ്കല്പിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് അടുക്കളയിലാണ് നിവേദ്യം വയ്ക്കേണ്ടത്. അടുക്കളയിൽ നിവേദ്യം വയ്ക്കുക, അതിനുശേഷം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇതേപോലെ ഭരദേവതയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക, ഒരു നിവൃത്തിയുമില്ല, എങ്ങനെയെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തന്ന് ഈ ജീവിത വിജയത്തിൽ ഒന്ന് സഹായിക്കണേ, ഞങ്ങളൊന്ന് കരകയറ്റി വിടണമെന്ന് ഭരദേവതയോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂർ, 24 മിനിറ്റ് എന്നുള്ളതാണ് അരമണിക്കൂർ പറയുന്നത്, അരമണിക്കൂർ വരെ നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മളിതേപോലെ വീത് വെച്ച് തുല്യമായിട്ട് ആ റൂമിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്ന് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ, 24 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 3 പ്രാവശ്യം ഡോറ് മുട്ടിയതിന് ശേഷം നമ്മളതിൻ്റെ അകത്തേക്ക് ചെല്ലണം. ആ ചെല്ലുന്ന സമയത്ത് ആ ദേവതാ സങ്കല്പങ്ങൾ അവിടുന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇല 3 പ്രാവശ്യം പിന്നോട്ട് വലിക്കണം, അതേപോലെ വിളക്കും 3 പ്രാവശ്യം മുന്നോട്ടും മുന്നോട്ടും വലിക്കണം. ചെറുതായിട്ട് അനക്കിയാൽ മതി, അല്ലാതെ വലിക്കണമെന്ന് പറഞ്ഞ് വലിച്ചതിനകത്തുള്ള എണ്ണ കളയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ നമ്മുടെ ഭരദേവതയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് വേണമെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യാം, അതല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചെയ്യാം, അതല്ലെങ്കിൽ വർഷം എത്തുമ്പോൾ ചെയ്യാം. ഇത് തന്നെ വിദേശത്തുള്ള മലയാളികൾക്കും ചെയ്യാം. ഇനിയിപ്പോൾ ചിലർ കരുതും ഞങ്ങളൊക്കെ വിദേശത്താണ് അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും സാധ്യമല്ല എന്ന് ഒരിക്കലും കരുതണ്ട. ഏത് വിദേശത്തായാലും ബ്രാൻഡ് എന്തായാലും വാങ്ങാൻ കിട്ടും, കള്ളാണ് കിട്ടാൻ പറ്റായകുള്ളൂ. അപ്പോൾ കള്ളിന് പകരമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു, ഒരു കരിക്ക് വെട്ടി അതിൻ്റെ അകത്ത് കുറച്ച് ഉണക്ക മുന്തിരി കഴുകിയതിനകത്ത് ഇട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ വെച്ച് അത് കള്ളായിട്ട് സങ്കല്പിച്ചെടുക്കാം. ആ സംഭവം കള്ളായിട്ട് വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചിരട്ടൊക്കെ എന്തായാലും വാങ്ങാൻ കിട്ടും. ആ ചിരട്ട തന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം, അല്ലാതെ ചിരട്ട 1 പ്രാവശ്യം ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കരുതണ്ട. അതുകൊണ്ടാണ് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം അത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത്, അതായത് പെട്ടെന്നൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സ്വയം വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്ന പോലെ തന്നെയാണ് ഈ കർമ്മവും. നമുക്ക് ആ ഗണപതി ഹോമം നടത്തുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ, അതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമ്മുടെ കളരി പരമ്പര ദൈവങ്ങൾ തരും. അതേപോലെ തന്നെ ബ്രാഹ്മൺ സമൂഹത്തിനാണെങ്കിൽ അവരുടെ ഭരദേവതാ സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും തരും. ഒരിക്കലും അതുകൊണ്ട് ഇതൊന്നും ഒരു നഷ്ടമാകും അല്ലെങ്കിൽ ഫലിക്കില്ല എന്ന് കരുതണ്ട. ഏതൊരു ദേവതാ സങ്കല്പത്തിനെ വിളിക്കുമ്പോഴും നമുക്കത് കിട്ടും, കിട്ടിയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെ ചെയ്യണം. അല്ലാതെ കൊണ്ട് വിറച്ച് വിറച്ച് പോകരുത്. കാരണം വിറച്ച് വിറച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ മഹാഭാരത കഥയിൽ പറയുന്ന പോലെയാകും. മഹാഭാരത കഥയിൽ പറയുന്നത് ഇവിടെ
വിചിത്ര വീര്യൻ എന്ന രാജാവിൻ്റെ പത്നിമാരായിരുന്ന അംബാലികയും അംബികയും ഇവർക്ക് രണ്ടുപേർക്കും വിചിത്രവീരൻ മരണപ്പെടുമ്പോൾ അവർക്ക് സന്താനഭാഗ്യം വരുന്നതിന് വേണ്ടിയിട്ട് വേദവ്യാസിനെയാണ് അയക്കുന്നത്. അമ്മ സത്യവതി വേദവ്യാസിനെ അയക്കുന്നു. അപ്പോൾ വേദവ്യാസൻ വരുമ്പോൾ ഈ അംബിക അംബാലിക അംബിക കണ്ണടച്ചിട്ടാണ് ധൃതരാഷ്ട്രൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ കണ്ണടച്ച് അംബിക കണ്ണടച്ചിട്ട് വേദവ്യാസിൻ്റെ അടുത്തേക്ക് പോകുന്നു. വൃദ്ധനായ വേദവ്യാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിൽ ജനിക്കുന്ന പുത്രനാണ് കുരുടനായ ധൃതരാഷ്ട്രർ. ഇവിടെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ധൃതരാഷ്ട്രൻ്റെ അടുത്തേക്കല്ല പോകുന്നത്, അവിടെ വേദവ്യാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ണടച്ച് പോകുന്നതിനാൽ അന്ധനായ ധൃതരാഷ്ട്രർ ജനിക്കുന്നു. അതേപോലെ തന്നെ അംബാലിക വിരളി പിടിച്ച് പേടിച്ച് വിരളി പിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ജനിക്കുന്ന പുത്രൻ പാണ്ഡുരോഗം പിടിച്ചിട്ട് പാണ്ഡുവായിട്ടാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തോഴി സ്വീകരിക്കുന്നുണ്ട്. വേദവ്യാസിൻ്റെ തോഴി സ്വീകരിക്കുമ്പോൾ വിദുരരാണ് ജനിക്കുന്നത്. സൗമ്യനും സുന്ദരനുമായ എല്ലാ അറിവുകളും തികഞ്ഞ വിദുരൻ ജനിക്കുന്നു. അപ്പോൾ വിദുരർ ജനിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഭക്തിയാണ്. അവിടെ സൽക്കാരം, അവിടെ വൃദ്ധ താപസനെയല്ല അവർ കണ്ടത്, അവരവിടെ ശരിക്കും ഒരു ഭർത്തൃസ്ഥാനത്ത് കാണുകയും ആ രീതിയിൽ ആദരിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അതേപോലെ നമ്മളുടെ ദേവതാ സങ്കല്പങ്ങളിൽ നമ്മളുടെ ആ ഒരു ദേവത വരുമ്പോൾ അത്ര തീവ്രതയോടുകൂടി നമ്മൾ അതിവിശിഷ്ടമായി സ്വീകരിച്ചിരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം ഈശ്വരൻ തരും. അപ്പം നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇത് തന്നെ അംബികയും അംബാലികയും എന്നുള്ള ആ മാതാക്കളുടെ പേരുകൾ അങ്ങോട്ടിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ശ്രോതാക്കൾ സാധനം ക്ഷമിക്കണം. ഞാൻ അത് മുമ്പ് കേട്ടിട്ടുള്ളൊരു കഥയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. ഇനി അതിനെ വിമർശിക്കാൻ വരണ്ട. ഇനി അതുകൂടാതെ അടുത്തതായിട്ട് ഭദ്രയുടെ ധ്യാനമന്ത്രമാണ് പറയുന്നത്. ആ ധ്യാനമന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവതേ ഓം ഓം രക്താങ്കി രക്തവസ്ത്ര പരിചോട് വിലസൽ ഭൂതപ്രേത പിശാജ് പൈശാക വൃന്ദം ഘോരാ ഘോരട്ടഹാസം കരികൃതു പാലസ്വ പാണിനേത്രം ശത്രുണാം പ്രാണതന്ത്രിം തിരുമുടിയും ഭാവയോ ഭദ്രകാളി. മന്ത്രം ഒന്നുകൂടി പറയാം: ഓം നമോ ഭഗവതേ ഓം ഓം രക്താങ്കി രക്തവസ്ത്ര പരിചോട് വിലസൽ ഭൂതപ്രേത പിശാജ് പൈശാക വൃന്ദം ഘോരാ ഘോരട്ടഹാസം കരികൃതു പാലസ്വ പാണിനേത്രം ശത്രുണാം പ്രാണതന്ത്രിം തിരുമുടിയും ഭാവയോ ഭദ്രകാളി. അപ്പോൾ ഈ മന്ത്രം, ധ്യാനമന്ത്രം, ഭദ്രയുടെ ധ്യാനമന്ത്രമാണ്. നമുക്ക് ഏതൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോഴും ധ്യാനമന്ത്രം നമുക്ക് ജപിക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ഭവനങ്ങളിൽ ഈ പ്രാർത്ഥനാവേളകളിൽ നമുക്ക് തീർച്ചയായിട്ടും ഭദ്രയുടെ ധ്യാനമന്ത്രം ജപിക്കാം. അതൊരു 16 ജപിക്കാം, 108 ജപിക്കാം. അപ്പോൾ അങ്ങനെ എത്ര ഉരു വേണമെങ്കിലും ധ്യാനമന്ത്രങ്ങൾ എത്ര ഉരു വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അപ്പോൾ ഭദ്രയുടെ ധ്യാനമന്ത്രം എല്ലാം ജപിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, ധ്യാനമന്ത്രങ്ങളാണ് നമ്മൾ ഭക്തരോട് ജപിക്കാൻ പറയുന്നത്. അല്ലാതെ കണ്ടിട്ട് മൂലമന്ത്രങ്ങൾ ജപിക്കാൻ പറയുന്നില്ല. മൂലമന്ത്രങ്ങൾ അരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഭദ്രയുടെ ധ്യാനമന്ത്രമെല്ലാം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ശത്രു സംഹാരം, അതായത് ശത്രു നിഗ്രഹം വരുത്തുന്നതിനും നമുക്ക് സമ്പത്തും ഐശ്വര്യം വരുന്നതിനും ദുഷ്ടശക്തികളെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനെല്ലാം ഭദ്രയുടെ ധ്യാനമന്ത്രം നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള ധ്യാനമന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം. അതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ കളരിമൂർത്തി നിവേദ്യവും അതേപോലെ നമ്മൾ മുമ്പ് ബ്രാഹ്മിൻസിന് പറഞ്ഞ അടുക്കള നിവേദ്യവും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ബ്രാഹ്മൺ കുലത്തിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും അടുക്കള നിവേദ്യം ചെയ്യാം, മറ്റുള്ള കുലത്തിലുള്ളവർക്ക് കളരിമൂർത്തി നിവേദ്യം ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ജീവിതം റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഈശ്വരൻ തരുന്ന ഒരു മാർഗരേഖയായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. ശ്രീനിവാസ രാമാനുജനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ 99 ചരമ വാർഷിക ദിനത്തിൽ ശ്രീനിവാസ രാമാനുജൻ ഇന്ത്യക്ക് നൽകിയ, ലോകത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. 1729 എന്ന ശ്രീനിവാസൻ നമ്പർ അല്ലെങ്കിൽ രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്ന കാര്യം തൊട്ട് തുടർന്ന് അങ്ങോട്ട് ഗണിതശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് ഒത്തിരി വിലപ്പെട്ടതായിരുന്നു. ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി എന്താണെന്ന് അറിയാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും ഇൻഫിനിറ്റി എന്താണ് എന്നുള്ളത് ശരിക്കും ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. എത്രത്തോളം വലുതാണ് ഇൻഫിനിറ്റി എന്നുള്ളതിൻ്റെ അടുത്തെടുത്താൻ സാധിച്ച ഒരു ഒരു മഹനീയനായ മാത്തമാറ്റീഷ്യൻ എന്ന് തന്നെ പറയാം. ശരിക്കും ദൈവത്തിന് തുല്യൻ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ ചിന്താശക്തികൾ അത്രത്തോളം മഹനീയമാണ്. അത്രത്തോളം അദ്ദേഹം മാത്തമാറ്റിക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് രാമാനുജന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. തീർച്ചയായിട്ടും ഭാരതം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 125 ജന്മവാർഷികത്തിൽ
2012-ലായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഗണിതശാസ്ത്ര വർഷമായി ഇന്ത്യ ആചരിച്ചു. ഇത്തരത്തിൽ December 22 ഗണിതശാസ്ത്ര ദിനമായി ആചരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണത്. അതെ, ഒരു പ്രതിഭയ്ക്ക് നൽകാൻ സാധിക്കുന്ന എല്ലാ ബഹുമാനവും ആദരവും രാമാനുജനു വേണ്ടി ഇന്ത്യ നൽകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ വസ്തുതയാണ്. അതെ, അപ്പൊ ഏതായാലും ഇത്തരത്തിലൊരു നല്ല ദിവസത്തിൽ ഇത്തരത്തിലൊരു നല്ല നോട്ടോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിശേഷവുമായി നമ്മൾ കാണും. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.